പ്രത്യേക നിയമപരിരക്ഷയുള്ള അല്ലെങ്കിൽ പ്രത്യേക മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന നിയമസഭാ സാമാജികരുടെ കേന്ദ്രമാണ് നിയമസഭാ മന്ദിരം എന്ന് പറയുന്നത്. ഈ സഭയുടെ അകത്തളത്തിൽ പ്രസംഗിക്കുന്നതിനും സംസാരിക്കുന്നതിനും അതിൻ്റേതായ പരിരക്ഷയുണ്ട്. അതായത് നിയമസഭയിൽ ഉന്നയിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും പുറത്ത് ചർച്ച നടത്താൻ പാടില്ല. അതോടൊപ്പം തന്നെ നിയമസഭയിൽ ഉന്നയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങളോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പീക്കറുടെ നിലപാടുകൾക്കെതിരെ പോലും വിമർശനം ഉണ്ടെങ്കിൽ സ്പീക്കറുടെ ചേംബറിലെത്തി കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിനു പകരം കോളാമ്പികൾക്ക് മുന്നിലൂടെ തുപ്പിക്കൊണ്ട് നീങ്ങുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വളരെ പരിഹാസ്യനാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുവരുന്നത്. സ്പീക്കറുടെ നിലപാടിനെ എതിർക്കുന്നു, അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ റൂളിങ്ങിനെ എതിർക്കുന്നു എന്നുള്ള തരത്തിൽ അദ്ദേഹം നടത്തുന്ന പല വാർത്താ സമ്മേളനങ്ങളും വി.ഡി. സതീശൻ അടക്കമുള്ളവർക്ക് വലിയ കോടാലിയായി മാറിയിരിക്കുകയാണ്. സഭാചട്ടങ്ങൾ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അറിയാത്തതുപോലെ നടിച്ചിട്ടോ ആണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്നാണ് പലരും പറയുന്നത്. പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത്തരം നടത്തുന്ന ചാനൽ ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ ചാനൽ സമ്മേളനങ്ങളിലേക്ക് മാറുന്ന രീതി ഒരിക്കലും ഗുണകരമല്ല എന്നുള്ളത് തന്നെയാണ് പാർലമെൻറ്റ് അല്ലെങ്കിൽ നിയമസഭാ കാര്യങ്ങളെ വിലയിരുത്തുന്ന രാഷ്ട്രീയ പൊതുബോധമുള്ളവരുടെ അവലോകനങ്ങൾ പറയുന്നത്. സഭാധ്യക്ഷൻ്റെ തീരുമാനത്തെയും റൂളിങ്ങിനെയും സംബന്ധിച്ച് വാർത്താസമ്മേളനം നടത്തി ആക്ഷേപം ഉന്നയിച്ചത് ഖേദകരമാണെന്ന് സ്പീക്കർ ഷംസീർ പറഞ്ഞു. കാരണം ഷംസീർ ഇത് പറയാൻ കാരണം ഇത്തരത്തിൽ നിയമസഭയിലെടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കേണ്ടത് നിയമസഭയ്ക്ക് ഉള്ളിൽ തന്നെയാണ്. അത് പിന്നിലേക്ക് മാറി ചർച്ചകൾ നടത്തണമെങ്കിൽ എന്താണ് വേണ്ടത്? സ്പീക്കറുടെ നിലപാടുകളാണ്, സ്പീക്കറുടെ ചേംബറിൽ ആണ് ഈ കാര്യങ്ങൾ ഉന്നയിക്കേണ്ടത്. അതിന് പകരം പൊതുസമൂഹത്തിലേക്കല്ല ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് എന്നാണ് ഷംസീർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് നൽകിയ കത്തിനുള്ള മറുപടിയിലാണ് സ്പീക്കർ ഇക്കാര്യം വ്യക്തമാക്കിയത്. കത്തിനുള്ള മറുപടിയിൽ തന്നെ രേഖാമൂലമാണ് ഇത്തരത്തിലുള്ള ഖേദം പ്രകടിപ്പിച്ച അല്ലെങ്കിൽ ആ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. സഭാതലത്തിലെ തീരുമാനവും റൂളിങ്ങും സംബന്ധിച്ച് വിയോജിപ്പും പ്രതിഷേധവും ഉണ്ടെങ്കിൽ കക്ഷി നേതാക്കൾ സഭാധ്യക്ഷൻ്റെ ചേംബറിലെത്തി അറിയിക്കുന്നതാണ് ഉന്നതമായ പാർലമെൻ്ററി മാതൃക. എന്നാൽ ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ശിക്ഷാളവ് അനുവദിക്കുന്നുവെന്ന വിഷയത്തിൽ സഭ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടല്ലോ ഉപക്ഷേപത്തിന് നൽകിയ മറുപടി ചോദ്യം ചെയ്ത് സഭാസമ്മേളനം തടസ്സപ്പെടുത്തുകയും വാർത്താസമ്മേളനം നടത്തി ആക്ഷേപങ്ങൾ ആവർത്തിക്കുകയുമാണ്. നോക്കൂ, സഭയിൽ കൃത്യമായി പറഞ്ഞ് കൃത്യമായി കാര്യങ്ങൾ നടത്താനുള്ള നിയമസഭയിൽ പ്രതിപക്ഷത്തിന് അതിൻ്റേതായ ശക്തിയുണ്ട്, ബലമുണ്ട്. എന്നാൽ ഇവർക്കിടയിലെ ചേരിതിരിവും തമ്മിൽ തല്ലും കാരണം പലതരത്തിലും ഇത്തരം കാര്യങ്ങളിൽ ഏകോപിപ്പിച്ചുള്ള ഒരു തീരുമാനങ്ങളും നടക്കാറില്ല. ഇതുകൊണ്ട് തന്നെയാണ് UDF MLA പല ഘട്ടത്തിലും നിയമസഭയിലും അതോടൊപ്പം തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിലും പരാജയപ്പെടുന്നത്. വി.ഡി. സതീശൻ സതീശൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ മറ്റു പലരും മാത്യു കൊളനാടൻ മറ്റൊരു വഴിയിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ ഓരോരുത്തരും മാറി മാറി സഞ്ചരിക്കുമ്പോൾ സംഭവിക്കുന്നത് കൂട്ടായ ചില എതിർപ്പുകളെയോ അല്ലെങ്കിൽ ചില കാര്യങ്ങളെയോ നേരിടാനുള്ള ഇത്തരം സംഭവങ്ങളെ തകർക്കുകയാണ് ചെയ്യുന്നത്. ഇത് പ്രതിപക്ഷത്തിൻ്റെ തന്നെ കൂട്ടായ അച്ചടക്കത്തെ തന്നെ തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് നിരീക്ഷകർ പറയുന്നത്. ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ വി.ഡി. സതീശൻ ഏകപക്ഷീയമായി നടത്തിയ വാർത്താസമ്മേളനങ്ങളിലൂടെ പുറത്തു വരുന്നത്. നോക്കൂ, എന്ത് കിട്ടിയാലും വാർത്താസമ്മേളനങ്ങൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണോ ഇവർ കരുതുന്നത്? ഒരിക്കലുമല്ല. കാരണം ഇതിനകത്ത് ഉന്നതമായ പാർലമെൻ്ററി രീതി പിന്തുടരുവാൻ ഓരോ നിയമസഭാ സാമാജികർ അഥവാ ഓരോ MLA മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് അവർ കൃത്യമായി തയ്യാറാകണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയച്ചവരാണിവർ. ഇവർ ഓരോരുത്തരും കൃത്യമായി സത്യസന്ധമായി വളരെ ആർജവത്തോടെ പ്രവർത്തിച്ചാൽ മാത്രമാണ് ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളാകട്ടെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളെയും ഉയർത്തിക്കൊണ്ട് നല്ല രീതിയിൽ പോസിറ്റീവ് വൈബിൽ കൊണ്ടുവരാൻ സാധിക്കൂ. ഇതൊന്നും ഇപ്പോൾ സാധിക്കുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള ചില നിലപാടുകളാണ് ഇതിന് തടസ്സം സൃഷ്ടിക്കുന്നത്. ഉപക്ഷേപത്തിലെ ഉള്ളടക്കത്തിൻ്റെ തൽസ്ഥിതിയും മറ്റ് അനുബന്ധ കാര്യങ്ങളും പരിശോധിച്ച ശേഷമാണ് തീരുമാനമെടുത്തത്. നോട്ടീസിൽ ആരോപിച്ചിരുന്നതുപോലെ പല കാര്യങ്ങളും നടത്തിയതിനായി ഒരു രേഖയും നിലവിലില്ല. ആസാദിക്ക അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ ജയിലറുടെ പട്ടികയിലുണ്ടായ പിഴവാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്നെല്ലാം വളരെ വ്യക്തമാക്കിയിട്ടും ഇതിനെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ടാണ് വി.ഡി. സതീശൻ അടക്കമുള്ളവരുടെ നിലപാട്. ഏതായാലും പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ്റെ നിലപാടുകൾക്കെതിരെ കൃത്യമായി തന്നെ കോൺഗ്രസിനുള്ളിലും UDFനുള്ളിലും തന്നെയും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. കാരണം കൂടിയാലോചനകളില്ലാതെ മുന്നണി അല്ലെ നേതാക്കളുമായി കൂടിയാലോചനകളില്ലാതെ ഏകപക്ഷീയമായി നടത്തുന്ന സമ്മേളനങ്ങൾക്ക് തൊട്ടുപുറകെ പിന്നാലെ പുറത്തു വരുന്ന ശേഷം ഏകപക്ഷീയമായി നടത്തുന്ന ചില വാർത്താ സമ്മേളനങ്ങളും മറ്റ് മാധ്യമങ്ങളിലേക്കുള്ള പ്രതികരണങ്ങളും കൂടുതൽ വി.ഡി. സതീശനെ പ്രതിരോധത്തിലാക്കുകയാണ്.
കാര്യത്തിൻ്റെ മെറിറ്റ് കൃത്യമായി കിട്ടാതെ നടത്തുന്ന പല പ്രസ്താവനകളുമാണ് ഇതോടൊപ്പം തന്നെ ഉണ്ടയില്ല വെടികളായി മാറിയിരിക്കുന്നത്. ഇതിന് തൊട്ടു മുമ്പ് വന്ന അബ്കാരി ബാർ വിവാദത്തിലടക്കം, ബാറിൻ്റെ ലൈസൻസ് വിവാദത്തിലടക്കം, അനുമതി വിവാദത്തിലടക്കം എന്താണ് സംഭവിച്ചത്? എല്ലാം ഒരു ദിവസം മാത്രം നീണ്ടുനിന്ന ഒരു നനഞ്ഞ പടക്കമായി മാറുകയായിരുന്നു. പി സി ജോർജിൻ്റെ മകൻ ബി ജെ പി നേതാവായ ഷോൺ ജോർജിൻ്റെ ഒരു വാർത്താസമ്മേളനത്തിൽ ചില മുഖങ്ങൾ അടർത്തിയെടുത്ത് വി ഡി സതീശൻ അടക്കമുള്ളവർ കൊണ്ടുവന്ന സഭയിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറിക്ക് കളമൊരുക്കുകയായിരുന്നു. കളം ഒരുക്കിയത് മാത്രമാണ് മിച്ചം, ഒരു പൊട്ടിത്തെറിയും ഉണ്ടായില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മകനടക്കമുള്ളവർ, അർജുൻ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ പ്രതിപട്ടികയിലേക്ക് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തേക്ക് വരുന്ന സാഹചര്യം ഉടലെടുത്തതോടെ ഇതെല്ലാം അസ്തമിച്ചു പോയ അധ്യായമായി മാറി. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടക്കുന്ന ബാർകോഴ വിവാദം, പുതിയ ബാർകോഴ വിവാദം എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ വിവാദത്തിന് പിന്നിൽ ഇവർ തന്നെയാണ് അല്ലെങ്കിൽ ഈ നേതാക്കൾ തന്നെയാണ് പ്രവർത്തിച്ചത് എന്നുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരുന്നതോടെ യു ഡി എഫ് കൂടുതൽ പരിങ്ങലിലായിരിക്കുകയാണ്. നോക്കൂ, മാത്യു കുഴൽനാടനും വി ഡി സതീശനും ഈ പറയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമെല്ലാം നടത്തുന്ന നീക്കങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമാണെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിലൊന്നും തീരുമാനമുണ്ടാക്കാനോ ഇത്തരം കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കൃത്യമായി തെളിയിച്ച് നടപടി എടുപ്പിക്കാനോ സാധിക്കാതെ വെറുതെ ഉണ്ടില്ല വെടികളായി അല്ലെങ്കിൽ പ്രസ്താവനകളായി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ സോഷ്യൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിറഞ്ഞാണാൻ മാത്രം കിട്ടുന്ന ചില ഗിമ്മിക്കുകളായി ഇവരുടെ പ്രവൃത്തികൾ മാറുന്നു. ഇതിനെ ഇവിടുത്തെ ജനം ചോദ്യം ചെയ്യും. വിശിഷ്യ യു ഡി എഫിലെ അംഗങ്ങൾ തന്നെ അതിനെക്കുറിച്ച് ഇരുത്തി ചിന്തിച്ച ശേഷം വലിയ നിലപാടുകളായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല.